ആ വരവ് കണ്ടോ, അതൊരൊന്നൊന്നര വരവായിരുന്നു. അങ്കമാലിയിലേക്ക് റോബിൻ ബസ് കടന്നു വരുന്ന ആ ദൃശ്യങ്ങൾ ഞങ്ങളുടെ ക്യാമറാമാൻ രാജീവായ പ്രഭ പകർത്തിയതാണ്. സത്യത്തിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ റോബിൻ ബസ്സിനെ എതിർത്തവർക്ക് പോലും ഒന്ന് രോമാഞ്ചം വരും. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം ആളുകൾ ആ ബസ്സിനെയും അതിൻ്റെ ഉടമ ബേബി ഗിരീഷിനെയും ഏറ്റെടുത്ത് കഴിഞ്ഞു. അങ്കമാലിയിൽ നിന്ന് ആ പെരുമ്പാവൂർ വരെ മലയാളി വാർത്തയ്ക്കും ആ ബസ്സിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ ബേബി ഗിരീഷിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി, എം വി ഡിക്ക് ഇനി എന്നെ തൊടാനുള്ള ധൈര്യമുണ്ടോ, ഒന്ന് കാണട്ടെ എന്നുള്ള ആ ഒരു മാസ് മറുപടി ഉണ്ടല്ലോ, അത് തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത്. എന്തായാലും ബേബി ഗിരീഷുമായി ഞങ്ങൾ നടത്തിയ ആ ഒരു ചെറിയ സംഭാഷണത്തിലേക്ക്. ഒരു സിസ്റ്റത്തിന്റെ മേലെയാണ്, അതിന്റെ കറയാണ് ഞാൻ ഇളക്കി കളഞ്ഞത്. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല എനിക്ക്. ഞാൻ രാഷ്ട്രീയമല്ല എന്റെ മേഖലയും. പക്ഷെ ഒരു സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് കള്ളത്തരങ്ങൾ ഞാൻ പൊളിച്ചു കാണിച്ചു. ആദ്യമൊക്കെ ഞാൻ പെരുങ്കള്ളനാണെന്ന് എല്ലാവരും പറഞ്ഞു, തീവ്രവാദി എന്ന് പറഞ്ഞു. അതാണ്, എന്തായാലും ഞാനൊരു തീവ്രവാദിയല്ല എന്ന് പൊതുജനം മനസ്സിലാക്കി. ഇന്ന് ഈ കൂടിയ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എനിക്ക് അതേ പറയാനുള്ളൂ. ഇത് ഇങ്ങനെയാകണം ഓരോ വ്യക്തികളും. നമുക്ക് ഒരു സംഘടനയോടൊപ്പം ഞാൻ നിൽക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് വേണ്ടി നിൽക്കും. പക്ഷെ ഞാൻ പോരാടുന്നത് എല്ലാവർക്കും ഒപ്പമാണ്, എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് അങ്ങനെ ഒരു നിലപാട് തീരുമാനം എടുക്കാൻ കാരണം. ഒരു സംഘടനാ നേതാവ് എന്ന് പറഞ്ഞാൽ അവനവന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയല്ല നിൽക്കേണ്ടത്. അവനവന്റെ കൂടെയുള്ള ഏറ്റവും താഴെക്കടയിലുള്ള ആൾ മുതൽ മുകളിൽ വരെയുള്ള ആൾ എല്ലാവർക്കും വേണ്ടി ഒരുപോലെ നിൽക്കണം. ആ സ്ഥാനത്ത് ഇവിടെ നടക്കുന്നത് എന്താ? സംഘടനാ നേതാക്കൾ എന്ന് പറഞ്ഞു കുറച്ചുപേര് കയറി ഒരു കുറച്ചു വർഷം അവിടെ ഇരിക്കുന്നു. അത് കഴിയുമ്പോൾ അവനെ അവിടെ നിന്ന് മാറ്റിയാൽ അവൻ അടുത്ത സംഘടന തുടങ്ങുന്നു. 16 സംഘടനയുണ്ട്. ഇത് ഒന്നിച്ച തന്നെ ഈ നാട് നന്നാവും. ജീവിതത്തിൽ ഒന്നിക്കില്ല, എന്തിനു വേണ്ടിയായി സംഘടന? ഇവർക്ക് ഈ തൊഴിൽ ചെയ്യുന്നവർക്കല്ലേ സംഘടന വേണ്ടി? അതിന് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവന് ഒരു വണ്ടി, അരവണ്ടി ഇതൊക്കെയേ ഉള്ളൂ. വണ്ടി ഉള്ളവനെ ഒരു കൂട്ടുകയല്ല. നേരാമണ്ണം പണിയെടുക്കുന്നത് ഞാൻ 23 വർഷം മാതൃസംഘടനയായ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനോട് 23 വർഷമായി ഞാൻ അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുക. അവര് വലിയ സംഭവങ്ങളാണ്, അവർക്ക് വലിയ സംവിധാനം ഉള്ളവരാണ്. പക്ഷെ ഇന്ന് വരെ എന്റെ അപേക്ഷ അവർ പരിഗണിച്ചിട്ടില്ല. ചിന്തിക്കണം, എന്നെ പോലെ ഒരാളെ അവിടെ കൂട്ടിയാൽ പലർക്കും പലരുടെയും സൗണ്ടുകൾ പുറത്തേക്ക് വരില്ല. പിന്നെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അത്രയേ ഉള്ളൂ. എന്റെ അവസ്ഥ, ഞാൻ ഈ കോലത്തിൽ 2007 അപകടത്തിൽപ്പെട്ടപ്പം ഞാൻ മരിച്ചു. എന്റെ അടക്ക് വരെ തീരുമാനിച്ച ആൾക്കാരാണ് ആ സംഘടനക്കാർ. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ ഈ ഉദ്യമം കൊണ്ട് അവർക്കും ഗുണം കിട്ടും, അവരുടെ കൂടെ നിൽക്കുന്നവർക്കും ഗുണം കിട്ടും. പക്ഷെ ഇപ്പോഴും അവരെന്നെ ശത്രുതാ മനോഭാവത്തിലാണ് കാണുന്നത്. കാരണം അവരുടെ ആവശ്യം ഞാൻ അവരുടെ മുന്നിലേക്ക് വരുമല്ലോ, നേതൃ നിരയിലേക്ക് വരുന്നു. എനിക്ക് നേതൃസ്ഥാനം വേണ്ട. ഞാൻ ഒരു സംഘടനയുടെയും പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞില്ല. ഒരു മെമ്പർഷിപ്പേ ഞാൻ ചോദിച്ചുള്ളൂ. ആ മെമ്പർഷിപ്പ് ചോദിക്കാനുണ്ടായ കാരണം, മെമ്പർഷിപ്പ് ഒരു സംഘടനയ്ക്ക് വേണ്ടിയാവുമ്പോൾ കോടതികളെയും മറ്റു സമീപിക്കുമ്പോൾ എനിക്കതിന് ഒത്തിരി ഗുണങ്ങളുണ്ടാവും. അല്ലാതെ ഞാൻ പ്രസിഡന്റ് ആകാനോ സെക്രട്ടറി ആകാനോ ഒന്നും വന്നവനല്ല. കാരണം ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യാനുണ്ട്. പക്ഷെ ഇതൊന്നും യോഗ്യതയുള്ളവന്റെ കയ്യിൽ ഇരിക്കുന്നില്ല. യോഗ്യതയില്ലാത്ത കയറി ഇരിക്കുമ്പോൾ ഇതൊക്കെയാ ഉണ്ടാവുക. ഇനിയും എം ബി ഡിയുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതിനുള്ള ത്രാണി ഉണ്ടാവുമോ എം ബി ഡിക്ക്? അതിനുള്ള ത്രാണി ഞാൻ ഇത് ഇപ്പഴും പറയാം. ഓവർലോഡ് അടിക്കുന്ന ലോറിക്കാർക്ക്, ഓവർലോഡ് പോകുന്നെന്ന് പറഞ്ഞ് ലോറിക്കാർക്ക് ഫൈൻ അടിക്കുന്നുണ്ട്. ഫൈൻ അടിക്കുന്ന മനുഷ്യനൊക്കെ അവർ ഓവർലോഡ് കയറ്റിയിട്ടാണ്. പക്ഷെ ഈ പറഞ്ഞ ഡ്രൈവർമാരുടെ ലൈസൻസ് ഈ കണ്ടംകത്രി വെച്ച് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ പൊതുഗതാഗത സംവിധാനത്തില് മത്തി അടിക്കുക പോലെ കയറ്റിക്കൊണ്ട് പോകുന്നില്ലേ? 11 പേർക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള കൂടുതലൊരു വണ്ടി ഇവിടെ കേരളത്തിലില്ല. നിൽക്കാവുന്ന 47 പേർക്ക് നിൽക്കാനും ഇരിക്കാനും 11 പേർക്ക് നിൽക്കാനുമാണ് അവസരമുള്ളത്. ഇവിടെ കയറുന്ന അതുപോലെ ആണോ? അതെന്തുകൊണ്ടാ ഈ പൊതുഗതാഗത സംവിധാനം കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഇത് നശിപ്പിച്ചു വെച്ചിട്ടല്ലേ? ഇനി ആയിരക്കണക്കിന് വണ്ടി ഇവിടെ ഇറങ്ങും. അന്ന് കണ്ടോ ഈ റോഡിലെ തിരക്ക് എങ്ങനെ കുറയുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഒരു മാസ് വരവാണ് എനിക്ക് തോന്നുന്നു. ജനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വരുന്ന ഒരു മാസ്, ഒരു സിനിമയിലെ ഹീറോയൊക്കെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹീറോയൊക്കെ വരുന്ന പോലത്തെ ഒരു മാസ് വരവാണ്. എങ്ങനെയാണ് ഈ എന്റെ വണ്ടിയും കൊണ്ട് ഞാൻ തിരിച്ച് കേരളത്തിന്റെ മണ്ണിലേക്ക് കാല് കുത്തു എന്ന് ഉറപ്പിച്ച ഒരു ചങ്കുറപ്പുണ്ടല്ലോ, എന്താണ് ഈ ആത്മവിശ്വാസത്തിന്റെ പിന്നിലെ രഹസ്യം? ഞാൻ എന്റെ വക്കീലായിരുന്നു എന്റെ ആത്മവിശ്വാസം. ആ വക്കീല് എന്നോട്
ഈ ഞായറാഴ്ച വണ്ടി പിടിച്ചപ്പം എന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനായിരുന്നു അവരുടെ പരിപാടി. എന്നാലേ തിങ്കളാഴ്ചത്തെ കേസിന് വേണ്ടി അവർക്ക് എന്നെ ഉപദ്രവിക്കണമെന്നുള്ള ഒരു ഐഡിയയിൽ നിൽക്കുന്നു. കെഎസ്ആർടിസിയുടെ കേസ് കോടതി വരുമ്പോൾ ഞാൻ അവിടെ വരരുത്, ഇവിടെ നിൽക്കണം, അതായിരുന്നു ഉദ്ദേശം. അങ്ങനെ പിടിച്ച് എന്നെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി അകത്തിടാനായിരുന്നു പരിപാടി. ഞാൻ ശക്തമായിട്ട് എന്റെ വണ്ടിക്കകത്ത് തന്നെ കയറി ഇന്ന് പ്രതിഷേധിച്ചപ്പം എന്റെ വക്കീൽ പറഞ്ഞു, നീ വണ്ടിയും കൊണ്ടല്ലാതെ ഇങ്ങോട്ട് വരരുത്, നീ അവിടെ നിന്ന് മാറിയേക്കരുത്, മാറിയാൽ നിന്റെ വണ്ടി ഇറങ്ങിയാലെന്ന് പറഞ്ഞു. ആ പറഞ്ഞ വ്യക്തി പിറ്റേ ദിവസം രാവിലെ എന്നോട് സംസാരിച്ചിട്ട് പോയത് ഒരു കാരണവശാലും നീ വണ്ടി ഇല്ലാതെ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞ വ്യക്തി അരമണിക്കൂറിന് ശേഷം ഞാൻ അറിയുന്നു മരിച്ചു എന്നാണ്, ദിനേശ് മേനോൻ മരിച്ചു എന്നാണ് അറിഞ്ഞത്. ഞാൻ പകുതി വഴി വരെ വന്നിട്ട് ഞാൻ തിരിച്ചു പോയത് കാരണം പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, നീ വണ്ടിയും കൊണ്ട് മാത്രമേ വരാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പാലിച്ചു, അതായിരുന്നു എന്റെ ധൈര്യം. താങ്ക് യു. അത് ഞാൻ പാലിച്ചു, അതുകൊണ്ട് വണ്ടിയായിട്ട് ഇങ്ങനെ വരുന്നു. ഇന്ന് ഈ ജനങ്ങളുടെ ആരവം കാണുമ്പം എനിക്ക് വേറൊന്നും പറയാനില്ല. സോഷ്യൽ മീഡിയ മാനേജറിന്റെ ഒച്ചയിൽ കല്ല് വീഴ്ച കിട്ടുന്നുണ്ട് ഒരുപാട് പേരിൽ നിന്ന്. ഈ ജനങ്ങളുടെയൊക്കെ സ്നേഹത്തിന് എന്താ പറയാനുള്ളത്? എനിക്ക് എല്ലാവർക്കും ഓരോ സംരംഭം തുടങ്ങാൻ സാധിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. എല്ലാവർക്കും വേണം ഒരു സംരംഭം, അതാണ് എനിക്ക് പറയാനുള്ളത്. സംഗ്രൂപ്പ് ഉണ്ടാവണമല്ലേ.